ാണ് ഇതെല്ലാവർക്കും അറിയാം എന്താന്ന്. കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബബ്ലൂസ് നാരങ്ങയാണ്. നമ്മളിവിടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും. എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി, കുരുവെല്ലാം മാറ്റി, അല്ലി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് സ്കിൻ ഉണ്ടല്ലോ, അതൊട്ടും നമ്മളുടെ ജ്യൂസിൽ പെടരുത്. നല്ല കയ്പുണ്ടാവും ജ്യൂസിന്. ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാറും ഉണ്ടാക്കാം കേട്ടോ. അച്ചാറും ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ്. അപ്പോൾ ഞാനിതിങ്ങനെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബബിൾസ് നാരങ്ങയുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ ബബിൾസ് നാരങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ബബ്ലൂസ് നാരങ്ങ, ഒരു വലിയ ബബ്ലൂസ് നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമേ ഉള്ളൂ. ഇതിപ്പോൾ പഴുത്ത്, നന്നായി പഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബബ്ലൂസ് നാരങ്ങ നല്ല റെഡ് കളറിലിരിക്കും. ഒരു നേരിയ മധുരം, അതുപോലെ തന്നെ കുറച്ച് പുളിയുമുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ ബബ്ലൂസ് നാരങ്ങയ്ക്ക്. അപ്പോൾ നമുക്കിത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചെടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ ബബ്ലൂസ് നാരങ്ങ ജ്യൂസിയാണ്. അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബബ്ലൂസ് നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ബബ്ലൂസ് നാരങ്ങ. ഇത് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാട്ടോ. എൻ്റെ മോൾക്ക് ബബ്ലൂസ് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാണ്. ചേച്ചിയുടെ പേര് സുജ ചേച്ചി എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സുജ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ബബ്ലൂസ് നാരങ്ങ കൊണ്ട് ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ ചെയ്ത് നോക്കുക, ഹെൽത്തി അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് സ്പൈസി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ചെറുനാരങ്ങയൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ടുള്ള ജ്യൂസാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിൽ ചെറുനാരങ്ങ ആഡ് ചെയ്തിട്ടില്ല. ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും നല്ല ഹെൽത്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.